നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോക്കറ്റ് എഞ്ചിൻ പരീക്ഷണത്തിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഞെട്ടി ജപ്പാൻ ബഹിരാകാശ ഏജൻസി. സ്പേസ് ലോൺ എസ് റോക്കറ്റ് പരീക്ഷണത്തിനിടയിൽ ഉണ്ടായ പൊട്ടിത്തെറി അനേകാഷ്മ സ്പേസ് സെന്ററിൽ വൻ തീപിടുത്തത്തിന് കാരണമാവുകയാണ് ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജപ്പാന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ ഏറെ നിർണായകമായ റോക്കറ്റാണ് ഇത്. പരീക്ഷണത്തിനിടെ ഈ എപ്സിലോൺ എസ് റോക്കറ്റ് എഞ്ചിൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ജപ്പാൻ എയ്റോസ്പേസ് ഏജൻസി വിശദീകരിക്കുന്നത്. ജ്വലിപ്പിച്ചതിന് 49 സെക്കൻഡുകൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട മോട്ടോർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതോടെ റോക്കറ്റിന്റെ എഞ്ചിൻ ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. ബഹിരാകാശ ഏജൻസി കേന്ദ്രം നിലനിൽക്കുന്ന മലമുകളിൽ കൂറ്റൻ ത്വീജ്വാലകളും പുകയും ഒക്കെ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. തനേകാഷിമ സ്പേസ് സെന്ററിലെ തീ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ അണച്ചു. പൊട്ടിത്തെറിയിലും തീപിടുത്തത്തിലും ആർക്കും പരിക്കുകളില്ല എന്നത് ആശ്വാസമാണ്. എന്നാൽ ബഹിരാകാശ കേന്ദ്രത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് റോക്കറ്റ് എഞ്ചിൻ പൊട്ടിത്തെറിക്കുവാനുള്ള കാരണമെന്ന് വ്യക്തമല്ല എന്നും ജപ്പാൻ എയ്റോസ്പേസ് പറയുകയാണ്. ജൂലൈ മാസം എപ്സിലോൺ എസ് എഞ്ചിൻ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നു. എഞ്ചിന്റെ ഇഞ്ചക്ഷൻ സംവിധാനത്തിലുണ്ടായ പിഴവാണ് അന്ന് പരീക്ഷണം പരാജയപ്പെടാൻ കാരണം. എന്നാൽ സ്പേസ് ലോൺ എസ് റോക്കറ്റ് എഞ്ചിൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കുവാനുള്ള കാരണം കണ്ടെത്താൻ ഏറെ സമയമെടുക്കുമെന്നാണ് ജപ്പാൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രകമ്പനത്തിൽ ജപ്പാനിലെ മുഴുവൻ ഇടങ്ങളും ഒന്ന് കുലുങ്ങി വിറച്ചു എന്ന റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഹെവി മെഷീനുകൾ നിർമ്മിക്കുന്ന IHIU മായി സഹകരിച്ചാണ് ജപ്പാൻ ഈ എപ്സിലോൺ എസ് റോക്കറ്റ് വികസിപ്പിച്ചത്.